കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ വിളിച്ച യോഗത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറിമാരുടെ അഭിപ്രായം തേടി. പക്ഷേ പരീക്ഷാ നടത്തിപ്പ് അതെങ്ങനെ വേണമെന്നുള്ള തീരുമാനം ജൂൺ ആദ്യത്തെ ആഴ്ചയിലേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം പരീക്ഷ റദ്ദു ചെയ്യുകയോ ഓൺലൈനായി നടത്തുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. കോവിഡ് കേസുകൾ പല സംസ്ഥാനങ്ങളിലും കുറയുകയാണ്. ഈ സാഹചര്യത്തിൽ പരീക്ഷകൾ നടത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഉന്നതതല യോഗത്തിൽ ഉയർന്നു വന്നത്. ജൂൺ ആദ്യവാരം വരെ കാത്തിരിക്കാനാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ. ജൂൺ ആദ്യവാരത്തിൽ 12-ാം ക്ലാസ് പരീക്ഷാ നടത്തിപ്പ് നിശ്ചയിക്കാൻ അവലോകന യോഗം ചേരും. ഓൺലൈൻ വിദ്യാഭ്യാസ സാധ്യതയെക്കുറിച്ചും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിൽ വരുത്തുന്നത് സംബന്ധിച്ചും ഉന്നതതല യോഗത്തിൽ ഇന്ന് ചർച്ച ചെയ്തു. അതേസമയം CBSE പരീക്ഷ ഉപേക്ഷിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തി. പ്രധാനമന്ത്രിയെ സമീപിക്കാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാരന്റ്സ് അസോസിയേഷൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കോവിഡ് 3-ാം തരംഗ ഭീഷണിയുള്ളതിനാലും കുട്ടികളുടെ വാക്സിനേഷൻ പ്രാവർത്തികമാവാൻ സമയമെടുക്കുമെന്നതിനാലും പരീക്ഷ ഓഫ്ലൈനായി നടത്തരുതെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ 12-ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കണമെന്ന് വിദ്യാർത്ഥികളടക്കമുള്ളവർ ട്വിറ്ററിലൂടെയും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. 12-ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇപ്പോൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. ഇന്ത്യയ്ക്ക് പുറത്ത് 22 രാജ്യങ്ങളിൽ CBSE പരീക്ഷ നടത്താറുണ്ട്. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ പതിവ് പോലെ പരീക്ഷ നടത്തണമെന്ന ആവശ്യവും ഇതിനകം ശക്തമായി കഴിഞ്ഞു. 24 ഡൽഹി.